നരേന്ദ്രമോദി നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിട്ടും കേരളത്തിൽ ഇത്തവണയും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്ന് ബി ജെ പി നേതൃയോഗത്തിൽ വിലയിരുത്തൽ. രണ്ടക്ക സീറ്റ് ലഭിക്കുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. എന്നാൽ ഒരിടത്ത് മാത്രമാണ് വിജയസാധ്യതയെന്നാണ് അവലോകന യോഗത്തിലെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമായി പലതവണയാണ് മോദി കേരളത്തിലെത്തിയത്. കേരളത്തിൽ ഇത്തവണ രണ്ടക്ക സീറ്റ് നേടും എന്നായിരുന്നു ഓരോ തവണയും മോദിയുടെ പ്രഖ്യാപനം. എന്നാൽ നാല് സീറ്റെങ്കിലും നേടും എന്നായിരുന്നു കേരളത്തിലെ നേതാക്കൾ പറഞ്ഞിരുന്നത്. അതിനായി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിൽ മാസങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളും നടത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷകളൊന്നും ഇത്തവണയും ബി ജെ പി നേതാക്കൾക്കില്ല. തിരുവനന്തപുരത്ത് ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മണ്ഡലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഒരു സീറ്റിൽ മാത്രമേ വിജയപ്രതീക്ഷയ്ക്ക് സാധ്യതയെങ്കിലും ഉള്ളൂ എന്നാണ് വിലയിരുത്തൽ. യോഗവിവരങ്ങൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താസമ്മേളനത്തിലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് കൃത്യമായ കണക്കുണ്ടായില്ല. നല്ല വിജയം നേടുമെന്ന പതിവ് പല്ലവി മാത്രം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോ മണ്ഡലം ചോദിച്ചോളൂ, ഞാൻ ഒരു മണ്ഡലം പറഞ്ഞില്ല. 20 മണ്ഡലങ്ങളിലും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വക നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ പ്രകാശ് ജാവദേക്കർ സുരേന്ദ്രനെ തിരുത്തി. And I am also confirming today, yes, we will win at least 5 seats in Kerala. Modiji has made a difference to Kerala politics. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും വിഭാഗീയത പ്രകടമായിരുന്നു. പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും യോഗം ബഹിഷ്കരിച്ചു. ശോഭാ സുരേന്ദ്രന്റെ ദല്ലാൽ നന്ദകുമാർ പരാമർശത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രകാശ് ജാവദേക്കർ പ്രതികരിച്ചത്. തന്റെ വോട്ട് കുറയ്ക്കാൻ വി മുരളീധരൻ ഇടപെട്ടുവെന്ന് ശോഭാ സുരേന്ദ്രനും തിരിച്ചടിച്ചു. ചുരുക്കത്തിൽ ഇത്തവണയും കേരളത്തിൽ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. കൈർലി ന്യൂസ്, തിരുവനന്തപുരം.